ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈസി ആയിട്ടൊരു സൂപ്പർ വട്ടയപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു തേങ്ങ പൊട്ടിച്ച വെള്ളം, തേങ്ങാവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാക്സിമം 5-6 മണിക്കൂർ വെച്ചിരിക്കണം. അതിൽ കൂടുതൽ ടൈം വെച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ ഭയങ്കരമായിട്ടൊരു പുളി തോന്നും നമുക്ക്. അപ്പോൾ മാക്സിമം 5 മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ വൈകിട്ടത്തേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളത്തിൽ ഇതുപോലെ ചെയ്ത് മാറ്റി അങ്ങ് വെച്ചിരുന്നാൽ മതി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു 2 കപ്പ് പച്ചരി, നമ്മൾ സാധാരണ പച്ചരി ഉണ്ടല്ലോ, പച്ചരി വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ലപോലെ കഴുകി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ തിരികി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചോറ്, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ അരി എടുത്തിട്ടുണ്ട്, തേങ്ങ, ചോറ്, പിന്നെ നമ്മുടെ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സ്, ഇത്രയാണ് നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എന്ന് പറയുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഇപ്പം 2 കപ്പ് അരിയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പകുതി, അതായത് ഇപ്പം പകുതി ഇട്ട് എല്ലാം ഒന്ന് അടിച്ചെടുക്കുക. അതായത് പകുതി അരിയെടുക്കുക, പകുതി ചോറെടുക്കുക, പകുതി തേങ്ങ എടുക്കുക, എല്ലാം അങ്ങനെ ഹാഫാക്കി എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങാവെള്ളത്തിൻ്റെ ഈ മിക്സ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ചോറും പകുതി തേങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറും പകുതി തേങ്ങയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ 1 ശകലം ചോറും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ വേണ്ട. ഞാൻ ദേ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പകുതി അരി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി, ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതി അരിയും പകുതി ചോറ്, പിന്നെ എന്താ തേങ്ങ, ബാക്കിയിരിക്കുന്ന തേങ്ങാവെള്ളം, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് മുമ്പ് ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി. നമ്മൾ പഞ്ചസാര കണക്കിന് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മൾ വട്ടയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പഞ്ചസാര ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര മാവിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു, പിന്നെ നമ്മുടെ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പം അതായത് ഈ സ്റ്റെപ്പും 2ാമത്തെ സ്റ്റെപ്പും നമ്മൾ മാവാക്കി കഴിഞ്ഞു. ഇതിനെ ആ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലാണ് പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർത്തടിച്ചത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പകുതി കറക്റ്റാക്കി 2 സ്റ്റെപ്പിലും പഞ്ചസാര ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ രാത്രി അരച്ച് വെച്ചതാണത്, ഇത് രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് പൊങ്ങിക്കളഞ്ഞായിരുന്നു.
അങ്ങനെ പൊങ്ങിക്കളയാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത്തിരി നിങ്ങളൊഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. ഞാൻ പൊങ്ങിക്കളയില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് വെച്ചത്. അപ്പോൾ ഇച്ചിരി കളഞ്ഞിട്ടില്ലായിരുന്നു, പൊങ്ങി ഇങ്ങനെ വന്നു. അപ്പോൾ ഒന്ന് അപ്പം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ബുമ്മനെ ഇരുന്നിട്ട് പിന്നീട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതങ്ങ് താന്നു പോവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. മധുരം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മധുരം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രയാണ് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ തന്നെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രത്തിലേക്ക് അപ്പോൾ നെയ്യ് തടവിയാൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. അതുകൊണ്ട് നെയ്യ് നല്ലപോലെ ഒന്ന് തടകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഈ പാത്രത്തിലേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിറച്ചൊഴിക്കണമെന്നില്ല, ഒരു പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഏലക്കയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് നല്ലപോലെ ആവി വന്ന് കാണും. അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഏലക്കയുടെ പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവിൽ മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് നട്ട്സും കുറച്ച് റൈസിൻസൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ച് കഴിക്കുമ്പോഴൊക്കെ ഇത് ഒന്ന് കടിക്കുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കാഷ്യൂസും റൈസിൻസൊക്കെ വെച്ച് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വിതറിക്കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ മാവിൻ്റെ മിക്സിനെ വെച്ച് കൊടുക്കുക പതുക്കെ. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് വരെ ഇതിന് ആവിയിലിരുന്ന് നല്ലപോലെ വെന്ത് വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 20-25 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചാൽ, കത്തിയോ എന്താണെന്ന് വെച്ചാൽ കുത്തി നോക്കാം. അപ്പം അതിൽ പറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അതിലെന്തെങ്കിലും മാവിൻ്റെ ഇതുണ്ടെങ്കിൽ അതിനെ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഇപ്പോഴും തട്ടാൻ നോക്കരുത്, നല്ലപോലെ തണുക്കണം. തണുക്കുമ്പം തന്നെ അത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഒരു കത്തി കൊണ്ട് പതുക്കെ ഇതിൻ്റെ സൈഡ് ഒന്ന് നീക്കി കൊടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി ഇത് ഇതുപോലെ തട്ടിയെടുക്കുക. ഇനി ഇതിനെ ഒന്ന് കമഴ്ത്തിയിടാം. നമ്മുടെ വട്ടയപ്പം, ഈസി സൂപ്പർ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോഴത്തേക്ക് 5 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല, അതിൽ പുളി വന്നു പോകും. അപ്പം നമുക്ക് വട്ടയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കത്തി കൊണ്ട് മുറിക്കുമ്പം തന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റാണ് വട്ടയപ്പം. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടോ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.